മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ചപ്പ് ചവറ് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ നിങ്ങൾ സാധാരണ കേൾക്കാറുണ്ടാവും, കുറേ കാലമായിട്ട് കേൾക്കാൻ തുടങ്ങിയ സംഭവമാണ്. പലരും എഴുതും, പറയും, പ്രസംഗിക്കും, എല്ലാം ചെയ്യും, ഒരു ശങ്കിക്കുക പോലും ഇല്ല, അങ്ങനെ പറയും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റുമോ? എവിടെ അതിന് തെളിവുള്ളത്? ഹദീസിലില്ല, ചരിത്രത്തിലില്ല, വേറെ എവിടേക്ക് ആരെങ്കിലും ആരോപണങ്ങൾ എഴുതി വിട്ടിട്ടുണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന മദീന പള്ളിയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വാതില പള്ളിയിലേക്ക്, ജൂതന്മാർ താമസിക്കുന്ന വളരെ അകലെ, ഈ പണ്ഡിതന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ വല്ല വാർത്തയും കേട്ടാൽ ഇത് ശരിയാണോ അല്ലേ ഒന്നൊന്നൊന്നൊന്നൊന്ന് ആലോചിക്കണം. ഖുർആൻ തന്നെ പറയണില്ലേ, രാജല്ലദീന ആമനു ഇൻജാകും ഫാസിഖും ബിനബഇം ഫതബയ്യനൂ. സത്യവിശ്വാസികളെ, ഒരു തമ്മാട് ഒരു വാർത്തയും കൊണ്ടുവന്നാൽ ശരിയാണോ അല്ലേ നോക്കണം. അറബിയിൽ എഴുതി പോയാൽ അങ്ങനെ അവിടെ വിശ്വസിക്കുന്ന സ്വഭാവമുണ്ട്, അത് നമ്മൾ ചെയ്യാൻ പാടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇല്ലാത്ത കഥ എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്താൽ എന്താണ്ടാകും? പള്ളിയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന ഈ പള്ളിയിൽ ചിലപ്പോ ആയിഷ റളിയല്ലാഹുവിനേക്ക് ഈ പള്ളിയിൽ ഇരുന്നുകൊണ്ട് തന്നെ തലയിട്ട് കൊടുക്കും, മുടി ചെയ്താൽ ചെറിയ ഇതാ കൈ ഇങ്ങനെ പൊക്കിയാൽ തട്ടും, അരവരെ ഇഷ്ടിക, പിന്നീട് വെറും ഈത്തപ്പനയുടെ കാലും അതുപോലെ തന്നെ ഈത്തപ്പനയുടെ ഓലയുണ്ട് മറച്ചിട്ടിട്ടുള്ള ഈ വീട്. ആ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്നു. മറ്റു ഭാര്യമാരുടെ വീട് എന്റെ തൊട്ടുണ്ട്. പള്ളിയിലേക്ക് ഇങ്ങനെ കിടക്കും, ഇങ്ങോട്ട് കിടക്കും. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിൽ ചപ്പിടാൻ പറ്റുന്ന ഒരു അവസരം അവിടെ. പിന്നെ ബനൂ ഖുറൈലുള്ള ബനൂ നളീർ ബനൂ ഖൈനുഖ എന്ന് പറയുന്ന മൂന്ന് ഗോത്രത്തിന്റെ അടിയിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ എപ്പോഴും പോകാൻ, ചപ്പ് ചവറിടാൻ പറ്റുന്ന നേരത്തെ പോകണല്ലോ, രാവിലെ 9 മണിക്ക് അങ്ങോട്ട് 5 മണിക്ക് ഇങ്ങോട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ല സ്കൂളിലും ജൂണിന്റെ പണി ഉണ്ടായിരുന്നു, തെളിവ് പരതി നടക്കുന്നുണ്ട് പലരും. ഞാനിത് പറഞ്ഞിട്ട് പലരും തെളിവ് 1 മണിക്കൂർ കൊണ്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് മാസറിയിലെ മണിക്കൂറാ, ഇതുവരെ സംഗതി വന്നിട്ടില്ല, മാസങ്ങളായി. ഇരിക്കട്ടെ, അതില്ലാത്ത കഥയാണ് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെ ചപ്പുചവർ ഉണ്ടായിട്ടുള്ളത്? ഇപ്പൊ കണ്ടിട്ടില്ലേ ഈ കുരങ്ങിനെ മുയലിനൊക്കെ ഉണ്ടാക്കിയിട്ട് കങ്കാരൂനൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ ചപ്പുചവർ ഇടാൻ? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലാണോ അതിട്ടത്? നഅബില്ല. അപ്പോ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി കരാറിലായി. പക്ഷെ ഈ കരാറൊക്കെ യഥാർത്ഥത്തിൽ അവര് ലംഘിച്ചു. 2 വർഷമായപ്പോഴേക്കന്നെ ബനൂ ഖൈനുഖ ലംഘിച്ചു. അവരെ കൂട്ടത്തില് ഒരു സഹോദരി ഒരു പണ്ടം ഉണ്ടാക്കാൻ കൊടുത്തിരുന്നു, അത് വാങ്ങാൻ പോയതാ. ആ സ്ത്രീയുടെ വസ്ത്രം ആണിയിൽ കൊളുത്തി വെച്ചു, അല്ലെങ്കിൽ കെട്ടിവെച്ചു എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലത്ത് അവർത്ത് ഒളിവായി കൂക്കി പിടിച്ചു വരും. ആ സഹോദരിയെ ഇങ്ങനെ അപമാനിക്കുന്ന കണ്ടപ്പോ ഒരു മുസ്ലിം സഹോദരൻ ഈ യഹൂദിയെ വെട്ടി, അയാൾ ചത്തു, ഇയാളെ അവരിങ്ങോട്ടും വെട്ടി, ഇദ്ദേഹം രക്തസാക്ഷി. പിന്നെ പ്രശ്നമായി. അതോടുകൂടി ആ കരാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരം കിട്ടുന്നതോടെ മുഴുവൻ വളഞ്ഞു. ആ കരാറൊക്കെ ഒഴിവാക്കി, എന്നിട്ട് അവരെ നാട് കടത്തി. പോവാൻ പറഞ്ഞു പോ എന്ന് പറഞ്ഞിട്ട് കണ്ണെത്താത്ത ദൂരത്തേക്ക് അവരെ പറഞ്ഞേച്ചു. ബനൂ നളീർ എന്ന് പറയുന്ന ഗോത്രവും കരാർ ലംഘിച്ചു. ഈ കരാർ ലംഘിച്ച അവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാട് കടത്തി. 3-ാമത്തെ ബനൂ ഖുറൈള എന്ന് പറയുന്ന ഗോത്രം ആ സമയത്തൊക്കെ പിടിച്ചു നിന്നു. 4-ാം വർഷം നടന്നിട്ടുള്ള ഖന്ദഖ് യുദ്ധം, ആ ഖന്ദഖ് യുദ്ധം വന്നപ്പോഴേക്ക് ഇവരെന്ത് ചെയ്തു എന്നറിയോ? ബനൂ ഖുറൈലക്കാർ ഈ കരാറൊക്കെ ഉണ്ടായിട്ട് ജൂതന്റെ ഒരു സാധാരണ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. അവന് കരാറൊന്നും പ്രശ്നമല്ല, അവന് രക്ഷ കിട്ടുന്നിടത്തോളം കരാറൊക്കെ ഉണ്ടാവോന്ന്. ആ അവന് സാധ്യതയുണ്ടായാൽ ഖുർആൻ പറയില്ലേ, സത്യവിശ്വാസികളെ, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ കരകർത്താക്കളായി മിത്രങ്ങളായി കൊണ്ട് നടക്കരുത്. നിങ്ങൾ അവരിലേക്ക് സ്നേഹം കൈമാറിക്കൊണ്ട് വഖദ് കഫറു ബിമാ ജാഅകും മിനൽ ഹഖ്, നിങ്ങൾക്ക് വന്ന സത്യത്തെ അവർ നിഷേധിച്ചിരിക്കുന്നു. യുഖ്രിജൂന റസൂല വയ്യാക്കും, റസൂലിനെയും നിങ്ങളെയും അവർ പുറത്താക്കുകയാണ്. അം തുഹ്മിനൂ ബില്ലാഹി റബ്ബിക്കും, നിങ്ങൾ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രം. ഇൻ കുന്തും ഖറജ്തും ജിഹാദം ഫീ സബീലീ വബ്തിഗാ മർളാതി, എന്റെ മാർഗത്തിൽ ഇറങ്ങിയതാണെങ്കിൽ, എന്റെ താല്പര്യം തേടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ ശത്രുക്കളെ നിങ്ങൾ കൂട്ടുപിടിക്കരുത്, അവരെ മിത്രങ്ങളാക്കരുത് എന്ന് പറഞ്ഞിട്ട് തൊട്ടായത്തിലുള്ള പറഞ്ഞു, ഇന്നസ്തഫൂക്കും യകൂനൂലക്കും മാദാ, നിങ്ങൾ അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ശത്രുക്കളാകും. വൈബുസുദ്ദുയിലേക്കും വൈദ്യഹും, നിങ്ങളിലേക്ക് അവർ കൈനീട്ടും. പേടിച്ചിട്ട് ഇവരെ കൂടെ നടന്നാല് ഇവരെ നമുക്ക് സംരക്ഷണം തരും എന്നാണോ വിചാരിക്കുന്നില്ല, അവസരം കിട്ടിയാലുണ്ടാവും. കരാറൊക്കെ ലംഘിച്ച് ഈ കരാറിൽ എന്താണെങ്കിലും അവര് നിങ്ങളെ ശരിയാക്കും. ഇതന്നെ അവിടെ സംഭവിച്ചത്. ബനൂ ഖുറൈല ഗോത്രക്കാര് 2500 വാള്, 2000 കുന്തം, 300 പടയങ്കി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് അവസരം കിട്ടിയ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കായിരുന്നു.
കരാറില്ല, കരാറിപ്പുറത്ത് കടലാസില്, അപ്പുറത്ത് പരിപാടി വേറെയാ. ശത്രുക്കൾ വന്നു, അഹ്സാബ് അല്ലേ, വിവിധ വിഭാഗങ്ങൾ ഒന്നിച്ചാണ് വന്നത്. അങ്ങനെ അഹ്സാബ് യുദ്ധത്തിൽ ശത്രുക്കളുടെ കൂടെ കൂടാൻ തീരുമാനിച്ചു. മാത്രമല്ല, ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കോട്ടയിൽ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഏൽപ്പിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവർ കോട്ടയുടെ ചുറ്റുപാട് നടന്നിട്ട് ഗൂഢാലോചന നടത്തുകയാണ്, ഇപ്പൊ അവിടെ കിടന്നിട്ട് ഒരു മിന്നലാക്രമണം നടത്തണം, പെണ്ണുങ്ങളെയും കുട്ടികളെയും അടിമകളാക്കി പിടിക്കണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിരുന്ന സഫിയ ബിൻത അബ്ദുൽ മുത്തലിബിന്റെ ബുദ്ധി പ്രവർത്തിച്ചു. ഒരാളിങ്ങനെ ഇങ്ങനെ നടക്കുന്നു കോട്ടയുടെ ചുറ്റും, കുറെ ജൂതന്മാർ കൂടി നിൽക്കുന്നു. കാര്യം മനസ്സിലാക്കി അവര് തലപ്പാവൊക്കെ കെട്ടി, അരൊക്കെ മുറുക്കി കെട്ടി, ആണുങ്ങളുടെ വേഷത്തിൽ ഇറങ്ങിയതാ പറയുന്നത്. ഓ, അത് ഹറാമാവൂലേ, അതൊക്കെ വേറെ പ്രശ്നം. ഇപ്പൊ തല പോണ നേരത്ത് അങ്ങനെ ഒരു ദണ്ഡുമായി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നാലെ ഇങ്ങനെ പോയിട്ട് ഒരൊറ്റ അടിവന്റെ തലക്ക് അവൻ വീണു. തല മുറിച്ചെടുത്ത് കോട്ടയുടെ ഉള്ളിൽ പോയിട്ട് മോള് കയറിയിട്ട് ആ കൂടി നിൽക്കുന്ന ജൂതന്മാർക്ക് എറിഞ്ഞുകൊടുത്തു. തല ഉരുണ്ടു വരുന്നുണ്ട് പറഞ്ഞു മനസ്സിലായി. അവർ പറഞ്ഞു, മുഹമ്മദ് അത്ര വിഡ്ഢിയൊന്നുമല്ല, ആണുങ്ങളെ ഏൽപ്പിക്കാതെ പോവില്ല. അങ്ങനെയാണ് അവിടെ രക്ഷപ്പെട്ടത്. നോക്കണം നിങ്ങള്, ചതി. യുദ്ധം കഴിഞ്ഞു, ശത്രുക്കളെ കൂടെ കൂടാൻ തീരുമാനിച്ചതാ. അള്ളാഹു തന്ത്രപരമായി രക്ഷപ്പെടുത്തി. അള്ളാഹു ഒരു സഹാബിയുടെ തന്ത്രം കൊണ്ട് അവിടെ രക്ഷപ്പെട്ടു. അള്ളാഹു സഹായിച്ചു, ശത്രുക്കളൊക്കെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് യുദ്ധം കഴിഞ്ഞു വന്നു. വിശ്രമിക്കാൻ അവസരം കൊടുത്തില്ല അള്ളാഹു തആല. ഉടൻ ജിബിൻ അലൈഹി സ്വലാം വന്നിട്ട്, നബി എന്താ ആയുധം വെക്കണോ? അതെ, ആയുധം വെക്കാണ്. എന്നാൽ അന്ന് മലായിക്കത്തും വെച്ചിട്ടില്ല, ഉടൻ പോണം ബനൂ ഖുറൈദയിലേക്ക്. കാരണം ഇവരഞ്ഞ് നിലനിർത്തിയ ലോകത്ത് ഒരു കാലത്ത് സമാധാനം ഉണ്ടാവും. ഒരു പിടി ജൂതന്മാർ പോണ ഫലസ്തീന്റെ അപ്പുറത്ത് ആ മൂലക്കാറ്റ് ജെറൂസലമിൽ ഉണ്ടായിട്ടുള്ള കഥ നിങ്ങൾക്ക് അറിയില്ലേ? എന്താ കഥ? ലോകം മുഴുവൻ ഫിത്ന അല്ലേ? ഒരു നിലക്കും സമാധാനത്തിന് അനുവദിക്കില്ല. അവിടെ പോയിട്ട് മുഹാസറ ചെയ്തു, അവരെ പിന്നെ എന്തെങ്കിലും ഉപരോധിച്ചു. ദിവസങ്ങളോളം 25 ദിവസമാണ്, 30 ദിവസമാണ്, 40 ദിവസമാണ് ഒക്കെ അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഉപരോധിച്ചു. അവസാനം അവരെന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അവരുടെ സഖ്യകക്ഷിയായിരുന്ന ഖസ്റജിൽപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനപ്രകാരം ഇറങ്ങാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു. എന്താ? ആണുങ്ങളെ മുഴുവൻ കൊല്ലാനും പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ പിടിക്കാനും. അങ്ങനെ മുഴുവത്തേം പിടിച്ചു കെട്ടിയിട്ട് കൊന്ന് കുഴിയിലേക്ക് ഇട്ടിട്ട് മുകളിലൂടെ മണ്ണറിട്ടു. ഓ, എത്ര ക്രൂരമായ നടപടിയില്ലേ! അതായത്, ലോകത്ത് സ്നേഹവും സമാധാനവും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ജാതി കൊടും ക്രൂരന്മാരെ വക വരുത്തുന്ന ക്രൂരതയൊക്കെ കാണിക്കേണ്ടി വരും. അതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. കാരണം എന്നും ചതി, വഞ്ചന, കരാർ ലംഘനം, കൊലപാതകം. അവിടെ തന്നെ ഈ കോട്ട വളഞ്ഞ കൂട്ടത്തിലെ സഹാബി ഖല്ലാദ് റളിയല്ലാഹു അൻഹു തലയിലേക്ക് ഒരു പെണ്ണ് ആസുകല്ലിട്ട് കൊന്നു കളഞ്ഞു. ആ കൂട്ടത്തിൽ ആ പെണ്ണിനെയും തിരിച്ചു കൊന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ജൂതഗോത്രങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞു ഹിജ്റയുടെ ഒരു 4 വർഷത്തോടുകൂടി 5 വർഷത്തോടുകൂടി എന്ത് ചെയ്തു? കഴിഞ്ഞു. പിന്നെ അവിടെ അവരുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പിന്നെന്ത് ചെയ്യാണ്? ദീനി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നതിന്റെ ചെറിയൊരു ചിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിച്ചത്? ഇന്നിപ്പോ നമ്മൾ നേതാക്കളെ കാണുന്നത് പള്ളിയുടെ മെഹ്റാബിന്റെ ഒരു സൈഡില് ഒരു റൂമില്, ഞാൻ ആരും കുറ്റം പറയല്ല, ഒതുങ്ങിയിരിക്കുന്നു. അയാളൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് പ്രസിഡന്റിന്റെ തവസ്സും ഇസ്തിഗാസും ഒക്കെ വേണം. അങ്ങനെ ഒരു ഒച്ചൊക്കെ ഉണ്ടാക്കി ചെന്ന് അദ്ദേഹം ഒന്ന് ഇങ്ങോട്ട് എന്ന് പറയുമ്പോഴേക്കും ഇങ്ങോട്ട് മാറി. പ്രശ്ന ഏതായിരുന്നാലും അവസാനം കണ്ടു കിട്ടുമ്പോഴേക്ക് വേണ്ടിയിരുന്നില്ല തോന്നിപ്പോ അല്ലേ? പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു മുസ്ലിം നേതാവിനെ നമ്മൾ കാണാ, ഒരു സൈഡിലൂടെ ഇങ്ങനെ കൊടിയും പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നതാ. അപ്പൊ അവിടെ മതിലിന്മേലും അവിടെ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ജനങ്ങളെ ബഹുമാനവും ആദരവൊക്കെ ഏറ്റുവാങ്ങി സ്നേഹനിധിയായ നമ്മളെ ഉസ്താദ് ആ പോക്ക് അങ്ങനെ പോകും. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും അതിന്റെ ഒപ്പം ഹിദായത്തും നൽകട്ടെ. മരിച്ചുപോയവർക്ക് മർഹമത്ത് നൽകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ഹിദായത്ത് നൽകട്ടെ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ധൈര്യം കാണിക്കാൻ വന്ന ഉസ്താദന്മാരെ കഥ എപ്പോഴാ ശരിയാവാന്നുള്ളത് അറിയില്ല. അല്ലാതെ കളിച്ചാ പെട്ടിയും കുട്ടിയും പുറത്തായിരിക്കും. അതെ, ഏതായിരുന്നാലും പിന്നെ ഇങ്ങനെയാണോ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടത്തിൽ ഒരാളായിരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. കൂട്ടത്തിൽ ഇരിക്കും, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും, അവരുടെ കൂടെ കിടക്കും. എത്രത്തോളം നടന്നു പോകുമ്പോ ഒരു അടി മുന്നിൽ നടക്കൂലായിരുന്നു എന്നാ പറഞ്ഞു റസൂൽ. ഒപ്പം നടക്കും ഇല്ലേ? ഒരു യാത്രയില് ഒരാൾ ആടിനറക്കുന്നു, മറ്റൊരാൾ വേവിക്കാൻ ഇറങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ വേറെ കൊണ്ടുവരാം,
നബിയെ അങ്ങ് കൊണ്ടോട്ട, അങ്ങ് അവിടെ കൊണ്ടുവരണ്ട, അങ്ങ് ഇരുന്നാ മതി അവിടെ. നിങ്ങൾ പറഞ്ഞെന്നാ, നിങ്ങൾ എന്നെ മാറ്റി നിർത്തുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. കൂട്ടത്തിൽ ഒരാളാവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇക്കാര്യം ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാവാനാണ് താല്പര്യം. ത്യാഗത്തിനും കർമ്മത്തിനും റസൂല് മുമ്പിൽ നിന്നു. ഖന്ദഖ് കുഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, റസൂല് കുഴിക്കുന്നുണ്ട്. ഏതല്ല, കസേരട്ട് കൊടുത്തിട്ട് അവിടെ നിന്നിട്ട് ആഹ്വാനം ചെയ്യല്ല. ഖന്ദഖ് ഇങ്ങനെ കുഴിച്ചോണ്ടിരിക്കുമ്പോ ഇവരെ വയറിനോരോ കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. കാരണം ഊര നിവർത്താൻ കഴിയാത്തതുകൊണ്ട് ആ കല്ലിന്റെ ബലത്തില് ഒത്താലോ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരുമെന്ന് പറയുന്നു, നബിയെ ഒരു കല്ല് പൊട്ടുന്നില്ല. സാധാരണ സ്വഭാവം അനുസരിച്ച് ഉസ്താദ് എന്ത് ചെയ്യണം, എവിടെ എന്താണ് ആ നോക്കി നിൽക്കണേ, ചെറിയൊരു കഷ്ട